മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കാൻ ഉത്തരവിട്ടത് വേദനയോടെയെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര. അവശിഷ്ടങ്ങൾ ഉടൻ നീക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകി. നിയമലംഘകർക്ക് മരട് ഒരു പാഠമാകട്ടെയെന്നും കോടതി പറഞ്ഞു. സുപ്രീംകോടതി വിധി നടപ്പാക്കിയ കാര്യം സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഫ്ളാറ്റുകൾ ഇടിച്ചു നിരത്താൻ ഉത്തരവിട്ടത് വേദനയോടെയാണെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു. ഉത്തരവാദിത്തം നിർവഹിക്കുക മാത്രമാണ് കോടതി ചെയ്തത്. മരട് രാജ്യത്തെ നിയമലംഘകർക്ക് ഒരു പാഠമാകണം. ഇതോടെ കയ്യേറ്റങ്ങൾ കുറയുമെന്ന് കരുതുന്നതായും കോടതി വ്യക്തമാക്കി. കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ കഴിവതും വേഗം നീക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. കായലിൽ വീണ അവശിഷ്ടങ്ങളും നീക്കണം. നഷ്ടപരിഹാരം സംബന്ധിച്ച് പരാതിയുള്ളവർക്ക് കോടതിയെ സമീപിക്കാം. മരടിലെ തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന് 4 ആഴ്ചയ്ക്ക് ശേഷം കോടതി നിർദ്ദേശിക്കും. ന്യൂസ് 18 ഡൽഹി. മരടിലെ 4 ഫ്ളാറ്റുകൾ തകർന്നതിനെ തുടർന്നുണ്ടായ മാലിന്യങ്ങൾ നീക്കാൻ നടപടി തുടങ്ങി. ആദ്യം തകർത്ത ഹോളി ഫെയ്ത്ത് H2O ഫ്ളാറ്റിലെ മാലിന്യങ്ങളാണ് ആദ്യം നീക്കുക. കോൺക്രീറ്റ് പൊടിച്ച് കമ്പികൾ വേർതിരിച്ചാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. 70 ദിവസത്തിനുള്ളിൽ മാലിന്യങ്ങൾ മാറ്റുമെന്ന് കമ്പനി അറിയിച്ചു. വിവരങ്ങളുമായി മരടിൽ നിന്നും സിജോ വി ജോണിന്റെ റിപ്പോർട്ട്. മരടിലെ ഫ്ളാറ്റുകളിൽ നിന്നോ കോൺക്രീറ്റ് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ്. 4 ഫ്ളാറ്റുകളിലായി 76,350 ടൺ കോൺക്രീറ്റ് മാലിന്യങ്ങളാണ് ഉള്ളത്. നമ്മൾ ഈ കാണുന്ന കോൺക്രീറ്റ് കഷ്ണങ്ങൾ പൊടിച്ച് അതിൽ നിന്ന് ഇരുമ്പ് വേർപെടുത്തെടുക്കും. അതിനുശേഷം ഇരുമ്പ് വിജയ് സ്റ്റീൽസ് കൊണ്ടുപോവുകയാണ്. വിജയ് സ്റ്റീൽസിനാണ് ഇതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ഏകദേശം 6,000 ടൺ ഇരുമ്പ് ഇതിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാലിന്യങ്ങളിലൂടെ 35 ലക്ഷം രൂപ നേടാമെന്നൊരു കണക്കൂട്ടലാണ് കമ്പനികൾക്ക് ഉള്ളത്. എന്തായാലും ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. പരമാവധി പൊടി വരാതിരിക്കുന്നതിന് വേണ്ടി ഈ ഇതിലേക്ക് വെള്ളം തളിച്ചതിന് ശേഷമാണ് ഹിറ്റാച്ചി ഉപയോഗിച്ച് ഈ ജോലി പൊടിക്കൽ ജോലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 45 ദിവസമാണ് വിജയ് സ്റ്റീൽസിന് ഇത് പൊടിച്ച് ഇവിടെ നിന്ന് ഇരുമ്പ് മാറ്റുന്നതിന് വേണ്ടി ഏർപ്പെടുത്തി നൽകിയിരിക്കുന്ന സമയമെന്ന് പറയുന്നത്. അതിനുശേഷം പോർട്ട് കമ്പനി അവർ ഈ പൊടിച്ച കോൺക്രീറ്റ് മാലിന്യങ്ങൾ വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ ചന്ദ്രൂരിൽ എന്ന സ്ഥലത്തേക്കാണ് ഇത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ എഴുപുന്ന കുമ്പളം എന്നിവിടങ്ങളിലേക്കും ഈ കോൺക്രീറ്റ് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ആലോചനയുണ്ട്. ഏകദേശം 4,250 വാഹനങ്ങളിലായി അല്ലെങ്കിൽ അത്രയും വാഹനങ്ങളിലായി ഈ വേസ്റ്റ് അവിടെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഈ വേസ്റ്റ് അവിടെ കൊണ്ടുപോകുന്നതിന് പ്രദേശവാസികളുടെ പ്രതിഷേധവും ശക്തമായി നിലനിൽക്കുകയാണ്. അതിനിടെയാണ് ഈ കോൺക്രീറ്റ് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള നടപടികളുമായി കമ്പനി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഫ്ളാറ്റ് പൊളിച്ച് പിറ്റേ ദിവസം തന്നെ കോൺക്രീറ്റ് മാലിന്യങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം സിജോ.